അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ഫിഖ്ഹിലെ മൂന്നാമത്തെ പാഠം പഠിക്കാം. മൂന്നാമത്തെ അധ്യായത്തിൽ വൃത്തിയെക്കുറിച്ച് പഠിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് വൃത്തി എന്നുള്ളത്. വൃത്തിയില്ലാത്ത ആളുകളെ ജനങ്ങൾ ഇഷ്ടപ്പെടില്ല, അള്ളാഹു ഇഷ്ടപ്പെടില്ല, അവൻ്റെ റസൂലും ഇഷ്ടപ്പെടില്ല. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വൃത്തിയില്ലാത്ത ഡ്രസ്സിട്ട് വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആളുകൾ നമ്മുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടും. ദുർഗന്ധമായ സ്മെല്ല് കൊണ്ട്. അതുപോലെ തന്നെ ഒരു സദസ്സിലേക്ക് വൃത്തിയില്ലാതെ ചെന്നാൽ അവർ നമ്മളെ സ്വീകരിക്കില്ല. അപ്പോൾ എവിടെയെല്ലാം വൃത്തി വേണം? നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലം വൃത്തിയുണ്ടായിരിക്കണം. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരം വൃത്തിയുണ്ടായിരിക്കണം. അതുപോലെ നിസ്കരിക്കുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം വൃത്തിയുണ്ടായിരിക്കണം. ഈ വൃത്തി എങ്ങനെയാണ് വൃത്തിയുണ്ടാവുക? നമ്മുടെ ശരീരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും നമ്മൾ ഉപയോഗിക്കുന്ന നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്നും നജസ്സുകൾ നീക്കുമ്പോൾ മാത്രമാണ് വൃത്തി ഉണ്ടാകുന്നത്. നജസ്സുകൾ എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ. ഏതെല്ലാം നജസ്സുകളുണ്ട്? മലം അഥവാ കാഷ്ടിക്ക, നമ്മൾ കാഷ്ടിച്ചത്, അതുപോലെ മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്, ലഹരി ദ്രാവകങ്ങൾ, നായ, പന്നി, ശവം മുതലായ നജസ്സുകളാണ്. മലം എന്ന് പറഞ്ഞാൽ നമ്മൾ കാഷ്ടിച്ചത്, അപ്പിടുന്നത്. മൂത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂത്രം ഒഴിക്കുന്നത്. രക്തം, ചോര, ചലം, നമ്മൾ മുറിവുണ്ടായാൽ അത് ചോരയുടെ കൂടെ ഒരു മഞ്ഞ കളറിലുണ്ടാവില്ല, അത് ചലം എന്ന് പറയുന്നത്. ഛർദ്ദിച്ചത്, ലഹരി ദ്രാവകങ്ങൾ, കള്ള് പോലെയുള്ള ലഹരി ദ്രാവകങ്ങൾ, നായ, പന്നി, ശവം അഥവാ ഡെഡ് ബോഡി, ഒരു ജീവി ചത്തെടുക്കുകയാണെങ്കിൽ അത് നജസ്സാണ്. ഇതൊക്കെ നജസ്സുകളാണ്. നമ്മുടെ ഡ്രസ്സിൽ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മലത്തിൻ്റെ അംശമായി, അല്ലെങ്കിൽ മൂത്രമായി, അല്ലെങ്കിൽ രക്തം നമ്മുടെ ഡ്രസ്സിലുണ്ട്, അല്ലെങ്കിൽ ചലമുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ ഛർദ്ദിച്ചു, ആ ഛർദ്ദി നമ്മുടെ ഡ്രസ്സിലേക്ക് തെറിച്ചു, അതിട്ട് നിസ്കരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കൂടെയുള്ള യാത്ര ചെയ്യുന്ന ആൾ കള്ളു കുടിയാനായിരുന്നു, അയാളുടെ കയ്യിലുള്ള കള്ള് കുപ്പിയിൽ നിന്ന് കുറച്ച് നമ്മുടെ ഡ്രസ്സിലേക്ക് തെറിച്ചു, എന്നാൽ ആ ശരീരം നജസ്സല്ല, പക്ഷേ വസ്ത്രം നജസ്സാണ്, അത് നിസ്കരിക്കാൻ പറ്റില്ല. നായ നമ്മെ സ്പർശിച്ചു, നജസ്സായി, നമ്മൾ കൈകി വൃത്തിയാക്കണം. പന്നി തൊട്ടാൽ ആ പാത്രം കൈകി വൃത്തിയാക്കണം, അത് നജസ്സായി. ശവം, ഒരു കൊതുക്, ചത്ത കൊതുക് നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്നു, നമ്മുടെ കീശയിലേക്ക് ഒരു ചത്ത കൊതുകുണ്ടായിരുന്നു, അത് നിസ്കരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ തൊപ്പി, തലയുടെ മുകളിൽ ചത്ത കൊതുക് വീണ് കിടക്കുന്നുണ്ട്, അതുമായി നിസ്കരിക്കാൻ സാധിക്കില്ല. എന്നാൽ മൂന്ന് സാധനങ്ങൾ, ആ ജീവൻ പോയാലും നജസ്സല്ലാത്തതുണ്ട്. ഒന്ന് മനുഷ്യൻ, മരിച്ചു കഴിഞ്ഞാൽ നജസ്സല്ല. മത്സ്യം, മീൻ മരിച്ചു കഴിഞ്ഞാൽ നജസ്സല്ല. ജറാദ് വെട്ടുകളി, കൂടുതലും ഗൾഫിലാണ് കാണുക ജറാദ് വെട്ടുകളി, ഇത് മൂന്നും മരണപ്പെട്ട് കഴിഞ്ഞാലും നജസ്സല്ല. ജീവൻ പോയാലും നജസ്സല്ലാത്ത മൂന്ന് സാധനങ്ങളാണ് മനുഷ്യന്, മത്സ്യം, ജറാദ്. ഒന്നുകൂടി പറയും, മനുഷ്യൻ, മത്സ്യം, ജറാദ്. ഇനി നായ, പന്നി ഇവ കൊണ്ട് അശുദ്ധമായാൽ എങ്ങനെ വൃത്തിയാക്കേണ്ടത്? നായ തൊട്ട പാത്രം അല്ലെങ്കിൽ പന്നി തൊട്ട പാത്രം എങ്ങനെ വൃത്തിയാക്കണം? ഏഴ് പ്രാവശ്യം കഴുകണം.
ഏ പ്രാവശ്യം വാശിയ അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കി വെള്ളം കൊണ്ടായിരിക്കണം. ആദ്യം മണ്ണ് കലക്കി വെള്ളം കൊണ്ട് കഴുകുക, പിന്നെ ആറ് വട്ടം സാദാ ശുദ്ധമായ പച്ചവെള്ളം കൊണ്ട് കഴുകുക. ഇനി മറ്റു നിൻസുകൾ, മൂത്രമായാൽ, മലമായാൽ, രക്തമായാൽ, ഇതൊക്കെ നമ്മൾ എന്ത് എങ്ങനെ വൃത്തിയാക്കണം? അതിൻ്റെ നിറം പോകണം, അതിൻ്റെ മണം പോകണം, രുചി പോകണം. ഇത് മൂന്ന് നീങ്ങുന്നതിനെ കഴുകണം. നമ്മൾ ഡ്രസ്സിൽ മൂത്രമായാൽ ആ മൂത്രത്തിൻ്റെ നിറം, അതിൻ്റെ മണം, അതിൻ്റെ രുചി, ഇത് മൂന്ന് നീങ്ങുന്നത് വരെ കഴുകേണ്ടതാണ്. എന്നാൽ മാത്രമാണ് വൃത്തിയാവുകയുള്ളൂ. ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ബുക്ക് എടുത്തോളം, നമുക്ക് വായിച്ചു നോക്കാം. പാഠം മൂന്ന്, വൃത്തി ഏറ്റവും പ്രധാനം. വെള്ളത്തിൻ്റെ ശുദ്ധിയെ പറഞ്ഞപ്പോൾ ഉസ്താദ് ശരീരത്തിൻ്റെ ശുദ്ധിയെക്കുറിച്ചും പറഞ്ഞു. നിസ്കരിക്കുന്നതിന് മുമ്പ് നജസ്സുകളിൽ നിന്ന് നമ്മുടെ ശരീരവും വസ്ത്രവും സ്ഥലവും ശുദ്ധിയാവണം. നജസ്സുകൾ മലം, മൂത്രം, രക്തം, ജലം, ഛർദ്ദിച്ചത്, ലഹരി ദ്രാവകങ്ങൾ, നായ, പന്നി, ശവം മുതലായ നജസ്സുകളാണ്. എന്നാൽ മനുഷ്യൻ, മത്സ്യം, ജറാദ് അഥവാ വെട്ടുകിളി, ഇവയുടെ ശവം നജസ്സിൽ പെടില്ല. എങ്ങനെ വൃത്തിയാക്കാം? നായ, പന്നി എന്നിവ കൊണ്ട് അശുദ്ധമായാൽ ഏഴ് തവണ കഴുകണം. അതിൽ ഒരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് വേണം കഴുകാൻ. മറ്റു നജസ്സുകൾ, അവയുടെ നിറം, മണം, രുചി എന്നിവ പോകുന്നതുവരെ കഴുകണം. ഇനി പാഠത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന പരമാവധി ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടെത്താം. നിസ്കരിക്കുന്നതിന് മുമ്പ് എവിടെയെല്ലാം ശുദ്ധിയാവണം? രണ്ടാമത്തെ വരിയിൽ നോക്കൂ, അവിടെ നിന്ന് ആ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. നിസ്കരിക്കുന്നതിന് മുമ്പ് നജസ്സുകളിൽ നിന്ന് നമ്മുടെ ശരീരവും വസ്ത്രവും സ്ഥലവും ശുദ്ധിയാവണം. ഇനി നജസ്സുകളുടെ ഉദാഹരണങ്ങൾ, ചുരുങ്ങിയത് ഒരു അഞ്ച് ഉദാഹരണങ്ങളെങ്കിലും നമ്മൾ എഴുതി പഠിക്കണം, വായിച്ച് പഠിക്കുക. മലം, മൂത്രം, രക്തം, ജലം, ഛർദ്ദിച്ചത്, ലഹരി ദ്രാവകങ്ങൾ, നായ, പന്നി, ശവം, ഇതൊക്കെ നജസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. പിന്നെ ജീവൻ പോയാലും നജസ്സില്ലാത്ത, നജസ്സിൽപ്പെടാത്ത മൂന്ന് സാധനങ്ങളെ പേര് ഇതാണ്: മനുഷ്യൻ, മത്സ്യം, ജറാദ്. പിന്നെ മറ്റൊരു ചോദ്യം, ജറാദിൻ്റെ അർത്ഥം എന്ത്? വെട്ടുകിളി. ജറാദിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? വെട്ടുകിളി. ഇനി അടുത്ത ചോദ്യം, നായ, പന്നി എന്നിവ കൊണ്ട് അശുദ്ധമായാൽ എങ്ങനെ ശുദ്ധിയാക്കണം? ഏ തവണ കഴുകണം? അതിലൊരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് വേണം കഴുകാൻ. മറ്റു നജസ്സുകൾ എങ്ങനെ ശുദ്ധിയാക്കണം? അവയുടെ നിറം, മണം, രുചി എന്നിവ പോകുന്നവരെ കഴുകണം. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം, ചർച്ച ചെയ്യാം. ക്ലാസ്സിൽ നിങ്ങളുടെ സുഹൃത്ത് ഛർദ്ദിച്ചാൽ അത് വൃത്തിയാക്കാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യും? അതിൻ്റെ ഉത്തരം അവസാനം കൊടുത്തിട്ടുണ്ട്. അവയുടെ നിറം, മണം, രുചി എന്നിവ പോകുന്നവരെ കഴുകണം. രണ്ട്, നായ നമ്മെ സ്പർശിക്കുന്നത് ശ്രദ്ധിക്കണം. കാരണമെന്ത്? അത് നജസ്സാണ്. അത് തൊട്ടാൽ ഏ തവണ കഴുകുകയും അതിൽ ഒരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടുമാണ് ശുദ്ധിയാക്കേണ്ടത്. മൂന്ന്, ജറാദിനെ കുറിച്ച് അന്വേഷിച്ച് പഠിക്കാം. ജറാദ് എന്ന് പറഞ്ഞാൽ വെട്ടുകളിയാണ്. അവയുടെ ശവം നജസ്സിൽ പെടില്ല. നാല്, ചെറിയ കുട്ടികളുടെ മൂത്രവും മലവും നജസ്സാകുമോ? നജസ് ആണ്. ഇനി നജസ്സുകൾക്ക് നാല് ഉദാഹരണങ്ങൾ: മലം, മൂത്രം, രക്തം, ജലം.
ഉത്തരം പറയാം. നായ കൊണ്ട് നിസ്സാൽ എങ്ങനെ ശുദ്ധിയാക്കണം? നായ പന്നി എന്നിവ കൊണ്ട് അശുദ്ധമായാൽ ഏഴ് തവണ കഴുകണം. അതിലൊരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് വേണം കഴുകാൻ. മലം കൊണ്ട് നജസ്സായൽ എങ്ങനെ ശുദ്ധിയാക്കാം? അവയുടെ നിറം, മണം, രുചി എന്നിവ പോകുന്നവരെ കഴുകണം. പിന്നെ ലാസ്റ്റ് രണ്ട് ഡിക്റ്റേഷൻ വേർഡ്, കേട്ടയത്തിൻ്റെ വേർഡ്സുകളാണ് ഛർദി പ്രധാനം. അത് ആ കോളത്തിൽ വൃത്തിയായിട്ട് എഴുതുക. മാത്രമല്ല ആ പ്രധാനപ്പെട്ട വേർഡ് എഴുതാൻ കുറച്ച് പ്രയാസമുള്ള വേർഡാണ് ഛർദി പ്രധാനം. അത് നമ്മൾ എഴുതി പഠിക്കുകയും ചെയ്യാം. അപ്പം നന്നായിട്ട് പഠിക്കുക, പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ പരീക്ഷയിലും നല്ല മാർക്കോടുകൂടി വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.